शंभो महादेव, शंभो महादेव, शंभो महादेव, शंभो महादेव, शंभो। ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ ഹിമാലയൻ ഗഡ്വാൾ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കേദാർനാഥ്. മന്ദാകിനി നദിക്കരയിലുള്ള ഈ ക്ഷേത്രം ഏപ്രിൽ അവസാനം മുതൽ കാർത്തിക പൂർണിമ വരെയുള്ള സമയങ്ങളിൽ മാത്രമേ ഭക്തർക്കായി തുറന്നുകൊടുക്കുകയുള്ളൂ. ശൈത്യകാലത്ത് ക്ഷേത്രത്തിലെ മൂർത്തിയുടെ ബിംബം ഉഖിമഠ് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെയാണ് പൂജ കഴിക്കാറുള്ളത്. ശങ്കരാചാര്യർ പുനർനിർമ്മിച്ചതെന്ന് കരുതുന്ന ഈ ക്ഷേത്രം ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ്. നിർവാൺ ദർശൻ കാണുവാൻ സാധാരണക്കാരോടൊപ്പം ഞാനും വരിയിൽ നിന്നു. പ്രകൃതി പ്രതിഷ്ഠയാകുന്ന പർവ്വതക്ഷേത്രമാണ് കേദാർനാഥ്. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ശിവക്ഷേത്രമായി ഇതിനെ വിവക്ഷിക്കുമ്പോൾ എനിക്കനുഭവപ്പെട്ടത് പ്രകൃതിയുടെ സാന്നിധ്യമാണ്. വിശ്വാസപ്രകാരം ഇവിടെ കാളയുടെ മുതുകാണ് പ്രതിഷ്ഠ. പാണ്ഡവർ സ്ഥാപിച്ചതാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും ക്ഷേത്രവും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുരുക്ഷേത്ര യുദ്ധാനന്തരം പാണ്ഡവർ പാപമോചനത്തിനായി പരമേശ്വരനെ കാണാൻ ശ്രമിക്കുകയും പരമശിവൻ ദർശനം നൽകാതെ ഒഴിഞ്ഞു നടക്കുകയും കേദാർനാഥിൽ പരമശിവനുണ്ട് എന്നറിഞ്ഞ പാണ്ഡവർ അവിടെ എത്തുകയും പരമശിവൻ ഒരു കാളയുടെ രൂപം ധരിച്ച് മേഞ്ഞു നടന്നിരുന്ന കാളക്കൂട്ടത്തിൽ ഒളിച്ചു നിൽക്കുകയും ചെയ്തു. പർവ്വതങ്ങളിൽ കാലുറപ്പിച്ചു നിന്ന ഭീമസേനന് കൂട്ടത്തിലെ പരമേശ്വരനെ മനസ്സിലാവുകയും അപ്പോഴേക്കും പരമശിവൻ ഭൂമിക്കടിയിൽ മറയാൻ ശ്രമിക്കുകയും ചെയ്തു. ഭീമന് പിടുത്തം കിട്ടിയത് ഋഷഭത്തിൻ്റെ മുതുകിലാണ്. പഞ്ചകേദാരങ്ങളിലെ ഈ ക്ഷേത്രത്തിൽ അങ്ങനെയാണ് ശിവസങ്കല്പം കാളയുടെ മുതുക് രൂപത്തിലാവുന്നത്. സമാന രൂപത്തിൽ ഒരു വലിയ പാറയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കേദാർനാഥ് പോലെയുള്ള പ്രകൃതിയിലെ മടിത്തട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ഇതിലും നല്ല ഒരു പ്രതിഷ്ഠ സങ്കല്പിക്കാനുമാവില്ല. ഭക്തർക്ക് പ്രതിഷ്ഠയിൽ സ്പർശിക്കുവാനും തലോടാനും പ്രകൃതി അറിയുവാനും അനുഭവിക്കാനുമൊക്കെ ഇവിടെ അവസരമുണ്ട്. തികച്ചും ജനകീയം, മതേതരം. ശങ്കരാചാര്യരുടെ സമാധിസ്ഥലം കേദാർനാഥിലാണ്. ഒരു യാത്രാ സൗകര്യങ്ങളുമില്ലാത്ത കാലത്ത് 32 വയസ്സിനുള്ളിൽ ആ സേതു ഹിമാചലമെന്ന
മഹാഭൂമിക സഞ്ചരിച്ചു തീർത്ത മലയാളി നിത്യവിശ്രമത്തിന് തിരഞ്ഞെടുത്തത് കേദാർനാഥിനെയായിരുന്നു. രണ്ടായിരത്തി 2013 മഹാപ്രളയകാലത്ത് ഈ വലിയ കല്ലാണ് കേദാർനാഥ് ക്ഷേത്രത്തെ സംരക്ഷിച്ചത്. കുതിച്ചെത്തിയ മലവെള്ളം ഈ കല്ലിൽ തട്ടി ഇരുവശങ്ങളിലേക്ക് മുഴുകി. ഭീംശില എന്നാണ് ഈ ശില അറിയപ്പെടുന്നത്. മുഖരിതമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കേദാർനാഥ് എന്ന സ്വപ്നത്തെ അനുഭവിച്ചറിയുമ്പോൾ നമ്മുടെ ഈശ്വര സങ്കല്പത്തിന്റെ വൈവിധ്യം മിന്നിമറിയുന്നു. ആധ്യാത്മികതയുടെ അനിർവചനീയമായ അനുഭൂതി എന്റെ സിരകളിൽ പടർന്നു കയറി. യാത്രയിലുടനീളം ഹിമവാൻ എന്നോട് കാരുണ്യവാനായിരുന്നു. കാലാവസ്ഥയുടെ രൗദ്രതയും കാഴ്ചയെ മറയ്ക്കുന്ന മൂടൽമഞ്ഞും കൊണ്ട് എന്നെ നിരാശനാക്കാൻ ഹിമവാൻ ഒരിക്കലും തുനിഞ്ഞില്ല. പ്രസന്നമായ ആകാശത്ത് സൂര്യൻ ഉദിക്കുന്നതും കാത്ത് സുമേരു പർവ്വതത്തിൽ കണ്ണും നട്ട് ഞാൻ നിന്നു. ഇനിയും നിലയ്ക്കാത്ത യാത്രകളിൽ എന്നെ തന്നെ മറന്നുവച്ച ഒരേയൊരിടമാണ് കേദാർനാഥ്. പ്രക്ഷുബ്ധമാമിന്റെ പ്രാരാബ്ധ കടൽ നീന്തി എത്തുന്നു നിന്മടി തട്ടിൽ തലചായ്ക്കാൻ, അഭയതീരം തേടി അലയുന്നൊരാത്മാവിൻ അനുപമ മോക്ഷപദ സ്വപ്നത്തിലേറാൻ. ഹേ ശിവശങ്കര, നിന്റെ യോഗനിദ്രയിൽ നീരജിച്ച എണ്ണിയാലൊടുങ്ങാത്ത തിരക്കഥകളിൽ ഒന്നു മാത്രമാണ് എൻ്റെ ജീവിതം. ആ പകർന്നാട്ടത്തിനപ്പുറം നിന്നിലേക്കുള്ള പ്രയാണം.